Hi guys, once again welcome back to our channel CS6 on Sports and it's me Atul. Appo guys nammal innathu oru video kodam nokkan povunnundu avu nammude Kerala Blasters ne pattiyulla oru news aanu. Adhaayathu endondaanu Kerala Blasters ippo foreign signings onnum nadathathe ennaanu nammal innathu oru video kodam nokkan povunnundu avu. So adhe marnu vegapikkunnilla channel subscribe cheyyalla channel subscribe cheya. Thodappurathana bell icon kooda enable cheyyukka. So let's roll into video. So guys, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്സിനെ പറ്റിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. സോ നമ്മുടെ അടുത്ത് കുറെ മച്ചമാരാണ് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫോറിൻ സൈനിങ്സ് നടത്താത്തത്, എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ അനൗൺസ്മെന്റ്സ് ഒന്നും വരാത്ത, നമ്മുടെ മറ്റുള്ള ക്ലബുകളൊക്കെ മറ്റുള്ള ഐ എസ് എൽ ക്ലബുകളൊക്കെ ഫോറിൻ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടല്ലോ പ്രോന്ന്. സോ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ തന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. സോ ഇത്തിരി ഹ്യൂജ് ടോപ്പിക്കാണ്, അപ്പോൾ വീഡിയോ ലെങ്ത് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. സോ നമുക്കറിയാം ഐ എസ് എൽ അതിന്റെ ഏഴാം ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ഐ എസ് എൽ ക്ലബുകളും അതിൻ്റെതായ പ്രിപ്പറേഷൻസിലാണ്. ട്രാൻസ്ഫറിന്റെ പ്രിപ്പറേഷൻസും പ്രീസീസൺ പ്രിപ്പറേഷൻസും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണെന്ന് തന്നെ പറയാം. സോ നമ്മുടെ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത് പറഞ്ഞു. വൈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇസ് നോട്ട് മേക്കിംഗ് ഫോറിൻ സൈനിങ്സ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. സോ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്സ് ഇപ്പോൾ വരാണ്ടിരിക്കുന്നതിന് രണ്ട് മെയിൻ കാരണങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയാം. സോ ഒന്ന് എസ് ഡി, മറ്റൊന്ന് നമ്മുടെ കൊറോണ സിറ്റുവേഷൻ. ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്സ് വരാൻ വൈകുന്നതെന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഇതാണ് മേജർ റീസൺ. ഞാൻ എസ് ഡിനെ കുറ്റം പറയല്ല, ഞാൻ ഇപ്പോൾ തന്നെ പറയുന്ന എസ് ഡിനെ ഞാൻ കുറ്റം പറയല്ല. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും, ഞാൻ എസ് ഡിനെ ഇതിൽ കുറ്റം പറയുന്നേ ഇല്ല. സോ ആദ്യം നമുക്ക് എസ് ഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് എസ് ഡി കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്സ് വൈകുന്നതിന്? സോ നമുക്കറിയാം മറ്റുള്ള ക്ലബുകളുടെ മാരല്ലേ ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വട്ടം വ്യത്യസ്തമായിട്ടാണ് സൈനിങ്സുകളൊക്കെ നടത്തുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെ ഇല്ലാത്തൊരു റോളായ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വന്നു, എസ് ഡി വന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങളുടെ ബേസിസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നമ്മൾ മുന്നും നമ്മുടെ വീഡിയോസിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, നമ്മുടെ കിബുവിൻ്റെയും നമ്മുടെ കേരളസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നമ്മൾ ഡീകോഡ് ചെയ്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിഷൻ ഫ്യൂച്ചറിലേക്കാണെന്ന് ലോങ് ടേം ഗോൾസ് ഇന്ത്യൻ താരങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ നമുക്ക് ഇപ്പോൾ അത് വ്യക്തമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ സൈനിങ്സ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻസും സൈനിങ്സും ആയിരുന്നു. ആ ഒരു താരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടും മോസ്റ്റ് പ്രോബബ്ലി എല്ലാ താരങ്ങളും ഒരു 26 വയസ്സിൻ്റെ താഴെയുള്ളതാണ്. ജസൽ മാത്രമാണ് തോന്നുന്നു 30 വയസ്സ് ആയിട്ട് നിൽക്കുന്നത്. സോ ബാക്കി എല്ലാവരും അണ്ടർ 26 തന്നെയാണെന്ന് പറയാം. സോ എല്ലാവരും ഡെവലപ്പ് ചെയ്യാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത്. ആൻഡ് അവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്ന ഓരോ പ്ലേയേഴ്സിനും 3 വർഷത്തേക്കും 5 വർഷത്തേക്കും ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൽ തന്നെയാണ് എല്ലാ താരങ്ങളും ടീമിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിഷൻ ക്ലിയർ ആണ്, ഫ്യൂച്ചർ ആൻഡ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് പൊട്ടൻഷ്യലാക്കി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് ഫോറിൻ സൈനിങ്സ് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് നമുക്ക് പറയാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിൽ തന്നെ എസ് ഡി വന്നതോടുകൂടി നിരവധി തരം സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുന്ന് പറഞ്ഞു വെച്ച കോൺട്രാക്റ്റൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ടിറിയൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് പോയിരുന്നത്. ഇപ്പോൾ അതേ ഓഗ്ബച്ച് പോകാൻ നിൽക്കുന്നു, വേജ് കാർഡ് ഇഷ്യൂ അങ്ങനെയൊക്കെ തുടർന്നിട്ടാണ് നിരവധി തരം പ്ലേയേഴ്സ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ സിഡോ മാത്രമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അതും എപ്പോൾ വേണമെങ്കിലും മാറാവുന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. പക്ഷേ സിഡോൻ്റെ കേസ് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ അങ്ങനെയാണ് കേസുകൾ പോകുന്നത്. സോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അധികം പൈസ മുടക്കി ഈ വട്ടം ടീമിലെത്തിക്കാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന് തന്നെ നമുക്കറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ പ്ലെയർക്കും വെച്ചിരിക്കുന്ന ഫോറിൻ സാലറി എന്ന് പറയുന്ന ബിലോ 2 crores ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ചില താരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടുതൽ മുടക്കിയെന്നും വരാം കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെയാണ് എസ് ഡി ആണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റുള്ള ക്ലബിൻ്റെ മാരെയല്ല ഫോറിൻ സൈനിങ്സ് നടത്തുന്നത്. മറ്റുള്ള ക്ലബുകളൊക്കെ ഇന്ത്യൻ ഏജൻസി സമീപിച്ച് വെച്ച് അവരുടെ പക്കലുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടാണ് കണ്ടെത്താൻ നോക്കുന്നതെന്ന് തന്നെ പറയാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എസ് ഡി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏജൻറ് കോൺടാക്ട്സ് മാത്രമല്ല നമ്മുടെ എസ് ഡിക്ക് ഉള്ളത്. എസ് ഡി വേറെ വിദേശത്തു നിന്ന് വന്നാണ്, അവിടുത്തെ ഏജൻസിൻ്റെ കോൺടാക്ട്സ് എസ് ഡിയിലുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ മാർക്കറ്റ് വൈഡ് ആണെന്ന് തന്നെ പറയാം. സോ ആ വൈഡ് ഫോറിൻ മാർക്കറ്റിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട് ചെയ്യുന്നത്. ആൻഡ് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തിന് ഒരു പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 7 താരങ്ങളൊക്കെയാണ് നോക്കിയിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന 10-17 താരങ്ങളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്.
സോ അതുകൊണ്ട് തന്നെ വൈഡാണ് സമയമെടുക്കും സൈനിങ് നടക്കാൻ എന്നൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഐ എസ് എൽ നോക്കുമ്പോൾ മുംബൈനെ എക്സെപ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും ഒന്നും ഇത്ര വൈഡ് സ്കോപ്പ് ഉള്ള ഫോറിൻ മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നമ്മുടെ ഫോറിൻ നമ്മുടെ എസ് ഡിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ എസ് ഡി മിനിമം പൈസയിൽ മാക്സിമം എഫേർട്ടുള്ള ഒരു താരത്തിനെയാണ് ടീമിലെത്തിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനിങ്സ് ലേറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ എഫ് സി സുടുവയിലുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം ലാസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിയാറാവുമ്പോഴുള്ളൊരു സൈനിങ്സ് ആണ് അദ്ദേഹം കൂടുതലും നടത്താറില്ല, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ നടത്തുമ്പോൾ ഇപ്പോൾ ചില താരങ്ങളൊക്കെ ഉണ്ടായിരിക്കും നല്ല ബിഗ് ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അവസാന നിമിഷം അവർക്ക് ഒറ്റ ഓഫേഴ്സും കിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഡോന്റെ പൈസ കൊടുത്ത് നമുക്ക് റോയ് കൃഷ്ണനെ വാങ്ങാനുള്ള ഒരു ഇതുണ്ടാവുമായിരിക്കും, അങ്ങനത്തെ പ്ലേസിന് വാങ്ങാനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതുകൊണ്ടാണ് എസ് ഡി മാക്സിമം ഫോറിൻ സൈനിങ്സ് ലാസ്റ്റ് പക്കത്തിലേക്ക് വെക്കുന്നത്. അപ്പൊ ചുരുങ്ങിയ എമൗണ്ടിൽ മാക്സിമം ക്വാളിറ്റി ഉള്ള താരത്തിൽ വെക്കും. സോ അങ്ങനത്തെ കുറച്ച് റീസൺ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്സ് ലേറ്റ് ആവുന്നത്. അതൊരു സിറ്റുവേഷൻ, അത് ഒരു കാരണമാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ കൊറോണയുടെ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. യെസ്, കൊറോണയുടെ ഒരു ഫാക്ടർ ഉണ്ട്, ആ മറ്റൊന്നുമല്ല, കൊറോണ വേൾഡ് ഫുട്ബോൾ അല്ലെങ്കിൽ വേൾഡ് ഫിനെ എന്നെ ബാധിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ഇപ്പോൾ റീസെന്റ്ലി ആണ് നമ്മുടെ വേൾഡ് ഫുട്ബോളൊക്കെ സ്റ്റാർട്ട് ആയത്, ഒന്ന് രണ്ട് മാസമായി വേൾഡ് ഫുട്ബോളൊക്കെ സ്റ്റാർട്ട് ആയിട്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും സ്റ്റാർട്ട് ആയിട്ടില്ല ഒറ്റ സ്പോർട്സ് മാച്ചസും. ഇത് ഇപ്പോൾ ഐ പി എൽ ആണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഇന്ത്യയിലത്തെ ഫസ്റ്റ് സ്പോർട്സ് ഇവൻറ്റ് സ്റ്റാർട്ട് ആകാൻ പോകുന്ന ഐ പി എൽ ആണ്. പക്ഷേ അതും ഇന്ത്യയിലല്ല, യു എ ഇയിലാണ് നടക്കാൻ പോകുന്നത്. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്നുണ്ടാവുക എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്പോർട്സ് ഇവൻറ്റ് നമ്മുടെ ഫുട്ബോൾ തന്നെയാണ് സാധ്യത. സോ അപ്പോൾ നിരവധിയധികം മാറ്റങ്ങൾ വരുത്തിയൊരു സിറ്റുവേഷനാണ് കൊറോണ. അപ്പോൾ കൊറോണേൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഐ എസ് എൽ തന്നെ ട്രാൻസ്ഫർ വിൻഡോ ജൂൺ മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കേണ്ട ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് 31 മുതൽ ഒക്ടോബർ 31 വരെയാണ്. ആൻഡ് ഐ എസ് എല്ലിൻ്റെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്, ഐ എസ് എല്ല് നവംബർ 23rd നടക്കുക. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ 1 മുതൽ ഒക്ടോബർ 31. സോ ആ ഒരു കാലയളവിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോറിൻ സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ അത്രയ്ക്കും ഗ്യാപ്പ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോറിൻ സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഒക്ടോബറിൽ തന്നെ പ്രീ സീസണൊക്കെ ആരംഭിക്കണം, നവംബറിൽ സീസൺ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആയിട്ട് പ്രീ സീസൺ ആരംഭിക്കും. സോ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ പുറത്തുവിടും, അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം സൈനിങ്സും നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ഈ ഒരു കൊറോണ കാരണം നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത കാരണമാണ് ഇത്രയ്ക്കും ലേറ്റ് ആയിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ വന്നിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗ് സെപ്റ്റംബറിൽ തുടങ്ങിയതിനെ അപ്പോൾ ഒരു ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് തുടക്കത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാം ഫോറിൻ അനൗൺസ്മെൻറ്റും എൻ്റെ വിവരങ്ങളും പുറത്ത് കിട്ടിയാണ്. പക്ഷേ ഈ കൊറോണ സിറ്റുവേഷനാണ് എല്ലാം ചോദിച്ചത്. അതിലും നിങ്ങൾ ഇനി അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സൈനിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഫോറിൻ സൈനിങ്സ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബറിലേക്കൊക്കെ ആകുമ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്യാറാക്കും. ആൻഡ് ഇപ്പോൾ ഉള്ളത് മാതിരിയാവില്ല, ഫോറിൻ സൈനിങ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വീക്ക് 2 സൈനിങ്സ് വെച്ച് പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നുണ്ട്. ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇനി നമുക്ക് മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണ്. അതെന്തായാലും നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ് മറ്റൊരു ന്യൂസുമായി. അതുവരെയ്ക്കും സൈനിങ് ഓഫ്.